ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് എന്ന് കാണിക്കുന്നത്. കുക്കറിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. തക്കാളി, ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അത് കുറച്ച്, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന കടലയാണിത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും എല്ലാം കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല 1/4 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ്. കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വിസിലൊക്കെ പോയി നമ്മളൊന്ന് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതൊക്കെ ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ ഉടച്ചാൽ മതി. അപ്പം കുറച്ചും കൂടി ഒരു മുറ്റൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് വറവിനുള്ളത് നോക്കാം. അപ്പോൾ ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കടുക് ഇട്ടിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. തേങ്ങാ കൊത്തും കൂടി ആഡ് ചെയ്ത് അതൊന്ന് ബ്രൗൺ കളറായത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേ നമ്മൾ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ചെയ്യും, ഭയങ്കര ഈസിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.